സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ടൈം മാഗസിന്റെ ലോകപ്രസിദ്ധമായ സ്മാരക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലാണ് വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണിത്. ഏറ്റവും ആ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന് ശേഷം ഇന്നുവരെ ഏറ്റവും കൂടുതൽ പേർ കാണാനെത്തിയ അല്ലെങ്കിൽ സന്ദർശകരെത്തിയ സ്ഥലം എന്ന ബഹുമതി കൂടി സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു സ്മാരകമെന്ന നിലയിലാണ് ടൈം മാഗസിൻ ഈ പട്ടേലിൻ്റെ പ്രതിമയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആകെ 100 സ്മാരകങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത്. അതിൽ 2 സ്മാരകങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. പട്ടേലിൻ്റെ പ്രതിമയെ കൂടാതെ മുംബൈയിലെ സോഹോ എന്ന ക്ലബും ഈ പട്ടികയിൽ ടൈം മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പട്ടേലിൻ്റെ പ്രതിമയെ സംബന്ധിച്ച് 2018 ഒക്ടോബർ 31 നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണിത്. 597 അടിയാണ് ഉയരമുള്ളത്. സന്ദർശക കേന്ദ്രം, സ്മാരക ഉദ്യാനം, കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി നിരവധി അനുബന്ധ വിനോദത്തിനുള്ള നിരവധി സങ്കേതങ്ങൾ ഈ പ്രതിമയുമായി ബന്ധപ്പെട്ടുണ്ട്. 2013 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് പ്രതിമയ്ക്ക് തറക്കല്ലിട്ടത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വപ്നം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഈ പ്രതിമ. അദ്ദേഹം പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യനായ പട്ടേലിൻ്റെ ഒരു പ്രതിമ അത്യാവശ്യമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായിരിക്കും ഇത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, തൻ്റെ വ്യക്തിപരമായ ഒരു സ്വപ്നം കൂടിയാണ് ഇതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. 2,989 കോടി രൂപയാണ് ഈ പ്രതിമയ്ക്കായി മാറ്റിവെച്ചത്. 33,000 ടൺ ഉരുക്ക് വേണ്ടി വന്നു ഈ പ്രതിമ സ്ഥാപിക്കാനായി, അല്ലെങ്കിൽ പ്രതിമ നിർമ്മാണത്തിനായി. പിന്നീട് ടൈം മാഗസിൻ്റെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള സ്മാരകം സോഹോ ഹൗസാണ്. മുംബൈയിലെ ജുഹു ബീച്ചിന് സമീപമാണ്. അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഈ സോഹോ ഒരു ക്ലബ്ബാണിത്. 11 നില ഉയരത്തിലുള്ള ക്ലബ്ബാണിത്. ഇത് ഒരു ശൃംഖലയാണ്, ക്ലബിൻ്റെ ശൃംഖലയാണ്. 1995 ലണ്ടനിലാണ് ഈ ക്ലബ് ശൃംഖലയുടെ ആദ്യ ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പല രാജ്യങ്ങളിലായി സോഹോ ക്ലബ്ബുകൾ ഉണ്ടായി. അതിലെ മുംബൈയിലെ ക്ലബ്ബാണ് ലോക സ്മാരക പട്ടികയിൽ ടൈം മാഗസിൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കെട്ടിടം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ ബാറുണ്ട്, ഒപ്പം തന്നെ നീന്തൽക്കുളമുണ്ട്, ഭക്ഷണശാലയുണ്ട്. അത്തരത്തിലുള്ളതാണെങ്കിൽ പോലും ഈ 11 നില കെട്ടിടം പ്രകൃതി സൗഹാർദ്ദം ഉള്ള കെട്ടിടമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഇരിപ്പിടം എന്ന് പറയുന്നതെല്ലാം മുളകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ലൈറ്റുകളാകട്ടെ, സാരികൾ കൊണ്ടുള്ള ഷെയ്ഡിൽ ആണ് ലൈറ്റുകൾ കത്തുന്നത്. അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിരിക്കുന്ന ഒരു ക്ലബ് എന്ന നിലയിലാണ് ഈ സോഹോ ക്ലബ് ടൈം മാഗസിൻ്റെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ 2 സ്മാരകങ്ങൾ, അതായത് വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരകവും സോഹോ ക്ലബ്ബും, ഇന്ത്യക്ക് തീർച്ചയായും അഭിമാനിക്കാം. പ്രത്യേകിച്ചും ടൈം മാഗസിൻ പുറത്തിറക്കിയ ഈ പട്ടികയുടെ പേര്.